ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു ഈസോടോക്സ്. എല്ലാവർക്കും ഈസോടോക്സിൻ്റെ മറ്റൊരു റെസിപ്പി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പിക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റാർട്ടർ, അതാണ് ഇന്നത്തെ റെസിപ്പിയായി ഞാനിവിടെ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ എന്താണതെന്നല്ലേ നമുക്ക് നോക്കാം. ഞാനിത് ആദ്യമായി ഏതോ ഒരു ഇന്ത്യൻ ക്യൂസിനാണ് കഴിക്കുന്നത്. ആ ടൈം തൊട്ട് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു അപ്പറ്റൈസറായി മാറിയ ഒരു ഐറ്റമാണിത്. കേട്ടല്ലോ, ഇത്രയും ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടർ നമ്മളെല്ലാവരും ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അത്ര സൂപ്പർ റെസിപ്പിയാണിത്. ഈസിയാണ്, കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ കുറച്ച് പ്രോൺസ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മാരിനേഷന് വേണ്ട കുറച്ച് മസാലപ്പൊടികളും, കൂടുതലൊന്നുമില്ല, മഞ്ഞളും മുളകും. പിന്നെ ആ ഒരു ക്രിസ്പിനെസ് ആയിരിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും അറിയാം കോൺഫ്ലോർ, അതൊരു മെയിൻ ഘടകമാണ്. അപ്പോൾ അതും കൂടെ മെഷർമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും, മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതെല്ലാം കറക്റ്റ് അളവിന്, നിങ്ങളെടുക്കുന്ന പ്രോൺസിനനുസരിച്ചായിരിക്കണം പൊടികൾ എടുക്കേണ്ടത്. ശേഷം ഒരു ഹാഫ് മുട്ട, കൂടുതൽ പ്രോൺസ് ഉണ്ടെങ്കിൽ മുട്ട ഒരെണ്ണം ചേർക്കാം. അതുപോലെ കോൺഫ്ലോറിൻ്റെ അളവും നന്നായി മിക്സ് ചെയ്തോളൂ. മാരിനേഷൻ എത്ര പെർഫെക്റ്റ് ആവുന്നോ അത്രയും പെർഫെക്റ്റ് ആവും നമ്മുടെ റെസിപ്പിയും. അപ്പോൾ ഇതിലേക്ക് ഞാൻ നേരിട്ട് ചേർക്കുന്നത് ലൈം ജ്യൂസാണ്. ഹെൽത്തി ആയിട്ടുള്ളത് ലൈം ജ്യൂസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിനിഗർ ചേർക്കാം. കുട്ടികൾ ഇത്ര ക്രിസ്പി ആയിട്ടുള്ള ഒരു ഇതായതുകൊണ്ട് കുട്ടികൾ ഒത്തിരി കഴിക്കുന്നില്ല. അപ്പോൾ നമ്മൾ വിനിഗർ ചേർക്കുന്നതിനേക്കാളും ബെറ്റർ ലൈം ജ്യൂസ് തന്നെയാണ്. ശേഷം ഒരു മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ ആ ടൈം കൊണ്ട് ഇവിടെ കുനാഫയുടെ ഡോ ഒന്ന് എടുത്ത് പുറത്തേക്ക് വെക്കുവാണ് ഫ്രീസറിൽ നിന്ന്. ശേഷം അത് പൊട്ടിച്ച ശേഷം ഇതുപോലെ കവർ ചെയ്ത് ജസ്റ്റ് ടേപ്പ് ചെയ്തിട്ട് ഒരു സിബ്ലോക്ക് ബാഗിലേക്ക് ആക്കി മാറ്റുവാണ്. അപ്പോൾ ഇത് അവിടെ ഇരുന്ന് ജസ്റ്റ് ഒന്ന് തണുപ്പൊക്കെ ഒന്ന് റെഡിയായി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് സ്വീറ്റ് ചില്ലി സോസ് പ്രിപ്പയർ ചെയ്യാം. അതിനായി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഏകദേശം 1½ teaspoonsോളം ചില്ലി ഫ്ലേക്സ്, നമ്മുടെ ഉണക്കമുളക് അല്ലെങ്കിൽ വറ്റൽ മുളക് പൊടിച്ചത് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് 2 tablespoons പഞ്ചസാരയാണ്. ആദ്യം 1 tablespoon ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി ചേർക്കുക. ശേഷം 2 tablespoons. പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യം, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമേ നമ്മൾ സോസ് പ്രിപ്പയർ ചെയ്യാൻ നിൽക്കാവുള്ളൂ, ഇല്ലെങ്കിൽ വെള്ളം വേഗം വറ്റി അങ്ങ് പോവും. അപ്പോൾ ശേഷം ഞാനിതിലേക്ക് നാരങ്ങാ നീരൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി ചേർക്കുക. അപ്പോൾ ഇപ്പോൾ ഒരു മധുരവും പുളിപ്പും എരിവും എല്ലാം ഇതിന് പാകമായിട്ട് വരും. ആ സമയം കൊണ്ട് തന്നെ 2 tablespoons കോൺഫ്ലോറിലോട്ട് 1 tablespoon വെള്ളം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്തിനെന്ന് വെച്ചാൽ നമ്മുടെ സോസ് തിക്കാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിലേക്ക് കിട്ടണം. ചിലപ്പോൾ തണുക്കുമ്പോൾ കുറച്ചുകൂടെ തിക്കായി പോകും. അങ്ങനെയാണെങ്കിൽ ആ ടൈമിൽ കുറച്ച് ഒരു ടേബിൾ സ്പൂണോ 2 tablespoonsോ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അങ്ങനെ അപ്പറ്റൈസറിൻ്റെ സോസിൻ്റെ പണി കഴിഞ്ഞു എന്നാരും വിചാരിക്കേണ്ട, കഴിഞ്ഞിട്ടില്ല. ഇനി ഒരു ചെറിയ മിക്സ് കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ടൊമാറ്റോ കെച്ചപ്പ്, മയണൈസ്, ചില്ലി സോസ് ഇതെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. മയണൈസ് ഏകദേശം 1½ teaspoonsോളം എടുക്കുക. ശേഷം കെച്ചപ്പ് 1 teaspoon, ചില്ലി സോസ് 1/2 teaspoon, സ്വീറ്റ് ചില്ലി സോസ് അതായത് നമ്മൾ പ്രിപ്പയർ ചെയ്ത സോസ് അത് 2 teaspoon. ഇവിടെ ഇതിനിടയ്ക്കൊരു കൈ വന്നു, ടൊമാറ്റോ കെച്ചപ്പ് എവിടെ എടുത്തിട്ടുണ്ടെങ്കിലും അവൾ അവിടെ എത്താറുണ്ട് എൻ്റെ മോള്. അപ്പോൾ ഓക്കെ, അടുത്തത് ഷുഗർ കൂടെ ആഡ് ചെയ്യുക. ശേഷം നന്നായി മിക്സ് ചെയ്ത് നോക്കുക. ഞാനിവിടെ ഒരു ചെറിയ അളവിൽ മാത്രമേ സോസ് പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ആളുടെ എണ്ണം അനുസരിച്ച് സോസിലും വ്യത്യാസം വരുത്താം. അപ്പോൾ മെഷർമെൻറ്റ്സ് കൂട്ടുകയോ കുറയ്ക്കുകയോ എങ്ങനെ വേണോ ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുക.
സോസ് മിക്സ് റെഡിയാക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച പ്രോൺസിനെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ജസ്റ്റ് കുനാഫയുടെ ഡോ കൊണ്ട് ഒന്ന് കവർ ചെയ്യുവാണ്. അപ്പോൾ അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മൈദാമാവ് ഞാൻ എടുത്ത് പശ പോലെയാക്കി വെച്ചിട്ടുണ്ട്. ശേഷം ഇതിനെ ഇങ്ങനെ നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാ പ്രോൺസും ഞാൻ എടുക്കുന്നില്ല, എനിക്ക് നാളെ ഒരാവശ്യമുണ്ട്. അപ്പോൾ നാളത്തേക്ക് കൂടെ ഞാൻ മാറ്റി വയ്ക്കുവാണ്, അപ്പറ്റൈസർ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ഇതിനെ ഇതുപോലെ കവർ ചെയ്ത് നന്നായി എടുക്കും. നമ്മുടെ കുനാഫ ഡോ കറക്റ്റ് ടെക്സ്ചറിലാണെങ്കിൽ മാത്രമേ ഇതുപോലെ നമുക്കിതിനെ കവർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഓവറായിട്ട് തണുപ്പുണ്ടെങ്കിൽ, തണുപ്പ് മാറിപ്പോയാലും ഇങ്ങനെ കവർ ചെയ്യാൻ നമുക്ക് പറ്റില്ല. ശേഷം ഇതുപോലെ ഫോയിൽ വെച്ച് ജസ്റ്റ് ഫോയിൽ ചെറിയ പീസാക്കി കട്ട് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് വെക്കുക. അത് ഇളകിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് എണ്ണം മാത്രം ഞാൻ എടുത്ത് ഇതുപോലെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ ഇതുപോലെ ഫ്രീസറിലേക്ക് വെക്കുവാണ്. ഇനി ഏതെങ്കിലും ഒരു ഓയിൽ എടുക്കാം. കൊക്കനട്ട് ഓയിൽ ഞാനിവിടെ പ്രിഫർ ചെയ്യുന്നില്ല, ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഈ കവറിങ് ആവശ്യത്തിന് മാത്രം ഇളക്കിയെടുക്കുക. അതായത് നമ്മൾ എത്ര സെഷനായിട്ടാണ് ഇടുന്നത് അതിനനുസരിച്ച് ഒന്നിൽ അധികം കുത്തി നിറച്ചൊന്നും ഇടേണ്ട, ഒരു മൂന്നെണ്ണം വീതം ഇട്ടാൽ മതിയാവും. അപ്പോൾ ഇതിനെ നന്നായിട്ട് ഡീപ് ഫ്രൈ ചെയ്യുവാണ്, ഒരു 3 മിനിറ്റ്സ് മാത്രം. കാരണം പ്രോൺസിന് അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിം ആയിരിക്കണം നമ്മുടെ തീ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും ഗ്യാസിൻ്റെ ഫ്ലെയിം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഇത് നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാം. ഇതുപോലെ എല്ലാം ഓയിലിൽ നമുക്ക് വറുത്ത് കോരാം. ഇത് വറുത്ത് കോരി മാറ്റി വെക്കുന്ന സമയത്ത് അതൊന്ന് തണുത്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് തൊട്ടാൽ തന്നെ അറിയാൻ പറ്റും മിക്സ്ചർ പോലെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. ശേഷം ഞാനിവിടെ സോസും ഒഴിച്ചു, അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കുനാഫ പ്രോൺസ് വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ഉണ്ടാക്കിയ സ്വീറ്റ് ചില്ലി സോസ് മാത്രം യൂസ് ചെയ്ത് നമുക്കിത് കഴിക്കാവുന്നതാണ്. മയണൈസ് ഇഷ്ടമില്ലാത്തവർക്ക് അങ്ങനെയും കഴിക്കാം. നല്ല സൂപ്പറായിട്ടുള്ള ഒരു അപ്പറ്റൈസർ. നിങ്ങൾ ഗസ്റ്റ് വരുമ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഉണ്ടാക്കി കൊടുത്താൽ മാത്രം മതി, അവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഡിയേഴ്സ്, സ്റ്റേ ട്യൂൺ ഇസോടോക്സ്.